കുറേ നാളായി ഒരു ലോക്കൽ ട്രിപ്പ് പോയിട്ട്, പല സ്ഥലങ്ങളിലേക്ക് പോയെങ്കിലും ഇതുപോലെ ഒരു വൺ ഡേ ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല. എങ്ങോട്ട് പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ളതും ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും രാവിലെ ഇവിടെ നിറങ്ങുന്നു, 5 മണിയായി ഇപ്പം, 5 മണിക്ക് ഇവിടെ നിറങ്ങുന്നു. എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങൾ. എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെന്നൈയിലൊന്ന് പോയായിരുന്നു എൻ്റെ ഒരു കാനേഡിയൻ വിസ പ്രോസസ്സ് ചെയ്യാനായിട്ട്, അതിൻ്റെ ബയോമെട്രിക്സ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതോടൊന്ന് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് പോയത്. ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും വികസനമൊന്നും ഇല്ലാതെ നടക്കുന്നൊരു സ്ഥലമല്ലേ. പണ്ട് കണ്ടതുപോലെ തന്നെ അവിടെ പുറത്ത് പട്ടി വെട്ടിടക്കലും ഒക്കെ ആയിരുന്നു, അത്രയും മോശമായിട്ട് നടക്കുന്നത്, ഡെവലപ്പ് ആകുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ, അദാനി വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് അറിയത്തില്ല, കുറേ ഉണ്ടെന്ന് തോന്നുന്നു മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റാറ്റസും കൂടെ ഞാൻ ഈ കൂട്ടത്തിലിടാം. അപ്പോൾ ആദ്യം നമുക്ക് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണാം. രണ്ടാഴ്ച മുമ്പത്തെ അവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വെളിച്ചം വീണയുമ്പം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അന്നേരം തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക് എയർപോർട്ട്. ഇൻ്റർനാഷണൽ ടെർമിനലിൽ കണ്ട പോലെ തന്നെ ഇവിടെയും അദാനിയുടെ പണിവർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഓൾഡ് ന്യൂ ലുക്ക് ആയിരിക്കും. ഇപ്പോൾ ഒരു പഴയ തൊട്ടി സെറ്റപ്പാണ്. വെറും 4 ഗേറ്റ് മാത്രമുള്ള ഒരു ബസ് സ്റ്റാൻഡ് ലുക്ക് മാത്രമേ ഇപ്പോൾ ഇതിനുള്ളൂ. ഒരു നോർമൽ ബസ് സ്റ്റാൻഡ് ലുക്കാണ് ഇപ്പോൾ ഇതിനുള്ളത്. പണിയെ കഴിഞ്ഞുമ്പോഴത്തേക്കും ഈ ചെയറും സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഭയങ്കര വൃത്തികരമായിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇവിടുത്തെ അറൈവൽ ഏരിയ, പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതേപോലുള്ള ചെറിയ ചെറിയ കടകളും ഇവിടെ പ്രത്യേകിച്ച് പണികളൊന്നും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. അറൈവൽ ഏരിയ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമില്ല. പെട്ടെന്ന് തന്നെ എക്സിറ്റിലോട്ടെത്തി ഇവിടെ നിറങ്ങിയാൽ പുറത്തേക്ക് പോവുക. വണ്ടി ചെറിയ സ്ഥലം കാരണം വണ്ടികളുടെ ബഹളമാണ്. അങ്ങനെ എത്തിയത് കോന്നി അടവി, അടവി എക്കോ ടൂറിസം പ്രൊജക്റ്റ്, കൊട്ടവഞ്ചി സവാരി എക്കോ ടൂറിസം, ട്രീ ടോപ്പ് ബാംബു ഹട്ട് എന്ന ലേ ഔട്ട് അല്ലേ. പമ്പ കല്ലാർ അതുകൊണ്ടൊക്കെയുണ്ട്. 2000 rupees പെർ പേഴ്സൺ. അതെ, അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാമല്ലോ. കോന്നി എക്കോ ടൂറിസം.